ഹൃദയം കൊണ്ട് ഫേമസ് ആയ കാരണം ഉണ്ട് കേട്ടോ. അയ്യപ്പൻ പുഷ്പ ഹൃദയം എന്നാണ് അതിന്റെ പേര്. കൺപൊറോട്ട നമ്മൾ ഷൂട്ടിന് വേണ്ടി ചെയ്തതാണ്. ക്യാമറമാൻ ഹരിയോടൊപ്പം ഫൈസിക്കൽ ഡയറീസ് കൊല്ലങ്കോട് അയ്യപ്പൻ്റെ കടയിലിരുന്നു. നമ്മപ്പോ എത്തിയിട്ടുള്ള ഇടച്ചിറ എന്ന സ്ഥലത്താണ്. ഇതാണ് നമ്മളെ പ്രശസ്തമായുള്ള അയ്യപ്പൻ്റെ ചായക്കട. ഇതിൻ്റെ പ്രത്യേകത ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഷൂട്ടിങ് നടക്കുമ്പോൾ ഇവിടെ നിന്നായിരിക്കും അവർ ഭക്ഷണം കഴിക്കുന്നത്. ഇപ്പോൾ വിനീത് ശ്രീനിവാസനൊക്കെ സ്ഥിരം കസ്റ്റമറാണെന്ന് പറഞ്ഞവർ. ഞാനിപ്പോൾ ഒരു മൂന്നോ നാലോ തവണ ഇവിടെ വരുന്നത് ഭക്ഷണം അടിപൊളി. അവർ നമ്മൾ കൂട്ടും, നമ്മളെ സൽക്കരിക്കും, അവർ ലാഭം നോക്കിയിട്ടല്ല, അവർ ഒരു ഡെഡിക്കേഷൻ. അത് നമുക്കിപ്പോൾ കഴിക്കുമ്പോൾ അറിയാം. പൊതുവിൽ പാലക്കാട് അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിലെല്ലാം നല്ല ഫുഡ് നമുക്ക് സിറ്റികളിലൊന്നും കിട്ടാത്ത അന്യം നിന്ന് പോകുന്ന കുറേ ഭക്ഷണ രീതികളെല്ലാം ഇപ്പോഴും പിന്തുടരുന്ന സ്ഥലമാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഇവിടെ ഇപ്പോൾ അടുത്ത കാലത്ത് ഇങ്ങനെ ഒരുപാട് ചെറിയ കടകളുണ്ട്. അടുത്ത കാലത്ത് ശ്രദ്ധിക്കപ്പെട്ട ആ സിനിമയിലൂടെ വന്ന ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഹൃദയം എന്നുള്ള സിനിമയെന്നാണ് ആക്ച്വലി ആ പേര് മെൻഷൻ ചെയ്തൊരു സാധനം വന്നത്. പിന്നീട് പൊതുവിൽ എല്ലാവരും ഈ സ്ഥലം അന്വേഷിച്ച് വരാറുണ്ട്. ഭക്ഷണത്തിൻ്റെ രുചി നമ്മൾ അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഏത് പബ്ലിസിറ്റിയുടെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ വന്ന് കഴിക്കുന്നതാണ്. പക്ഷേ സിനിമയിൽ വന്നതുകൊണ്ട് കുറച്ചുകൂടി പുറത്തുനിന്നുള്ള ഔട്ട്സൈഡേഴ്സൊക്കെ വന്നിട്ട് അന്വേഷിച്ചിട്ട് ഇങ്ങനെ സ്ഥലത്ത് വരണം എന്ന് വന്നിട്ട് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ചാലക്കുടിയിൽ നിന്നും എറണാകുളത്തുനിന്നൊക്കെ വന്ന് കഴിക്കുന്നവരുണ്ട്. പഴയൊരു കെട്ടിടത്തിലായിരുന്നു, ഒരു പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് ഷെഡിലാണ് പൂച്ചിരിക്കുന്നത്. ഒരു പഴയൊരു വിൻറ്റേജ് സ്റ്റൈലിലാണ് പ്രതീക്ഷിച്ച് നിങ്ങൾ വന്നിട്ടുണ്ടാവുക. പക്ഷേ അത് മാറ്റി പൊളിച്ചിട്ട് അവർ പുതിയ കെട്ടിടം കെട്ടാൻ വേണ്ടി തൽക്കാലമായിട്ട് ഒരു ഷെഡിൽ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ വലിയൊരു ഹോട്ടൽ വരാനുള്ള പരിപാടിയിലാണ്. ഞാൻ ആദ്യം വന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇവിടെ അടഞ്ഞെടുക്കുകയായിരുന്നു. 4 മണിക്ക് ശേഷം വന്നു. അവിടെ 3 മണി ഷോപ്പുള്ള നോട്ടല്ലേ. ഇതാണോ അയ്യപ്പൻ ചേട്ടൻ? ആ ഇതാണ് നമ്മുടെ അയ്യപ്പൻ ചേട്ടാ. കുറെ കേട്ടിട്ടുണ്ട് അയ്യപ്പൻ ചേട്ടാ, കാണാൻ സാധിച്ചതിൽ സന്തോഷം. ഇപ്പം നമ്മൾ അയ്യപ്പൻ ചേട്ടനെ കണ്ടു. ഇത് താൽക്കാലികമായിട്ടുള്ള സെറ്റപ്പ് ഉണ്ടോ? ഇനിയിപ്പോൾ വേറൊരു വലിയ ബിൽഡിംഗ് അവിടെ വരാൻ പോകുന്നുണ്ട്. കല്യാണത്തിന് ഇങ്ങനെ പോലെ പന്തലിരിക്കേണ്ടത് അവർ. എന്തിട്ടാണോ ഓർഡർ ചെയ്തിരിക്കണേ. അയ്യപ്പൻ ചേട്ടൻ്റെ വീട് ഇതാണ് കേട്ടോ. ഇവിടെയാണ് പാചകമൊക്കെ നടക്കുന്നത് താൽക്കാലികമായിട്ട്. ഇവിടെയായിരുന്നു നമ്മുടെ അയ്യപ്പൻ ചേട്ടൻ ഹൃദയം കൊണ്ട് ഫേമസ് ആയ കാരണം ഉണ്ട് കേട്ടോ. അയ്യപ്പൻ പുഷ്പ ഹൃദയം എന്നാണ് അതിൻ്റെ പേര്. ചേച്ചി ഒന്ന് കടന്നോട്ടെ. ഇവിടെ ദോശ സെറ്റ് ചെയ്യുന്ന സ്ഥലമുണ്ട്. ഇവിടെ പച്ചക്കറികളുടെ കാര്യമാണ്, ഊണിനുള്ള സെറ്റപ്പ് ആയിരിക്കും അല്ലേ. അയ്യപ്പൻ്റെ ഭാര്യയാണ്. ആ എന്താ പേര് ചേച്ചി? എന്താണ് രാവിലെ ഫുഡ് കാര്യങ്ങളൊക്കെ? രാവിലെ പൊറോട്ട, ദോശ, ഊറ്റപ്പം, റോസ്റ്റ്. പൊറോട്ട കൊടുത്ത് കേട്ടിരിക്കുന്ന പെണ്ണ് പൊറോട്ട. പൺപൊറോട്ട നമ്മൾ ഷൂട്ടിന് വേണ്ടി ചെയ്തതാണ്. സിനിമയ്ക്ക് വേണ്ടി ചെയ്തതാണ്. ആ അപ്പൊ ആരെങ്കിലും അത്യാവശ്യം ചോദിച്ചാൽ ചെയ്ത് കൊടുക്കാറുണ്ട്. ചെയ്യാൻ പറ്റുമോ? എത്ര പണിക്കാരുണ്ടോ? ഒരു 5 പെണ്ണുങ്ങളുണ്ട്, 5 ആണുങ്ങളുണ്ട്. ഒരേ ടൈം തന്നെ. പിന്നെ നമുക്ക് കാറ്ററിംഗ് വർക്ക് ഉണ്ട്, അതുകൊണ്ട് കാലത്ത് ചിലപ്പോൾ നല്ല തിരക്കുണ്ടാവും. ഫംഗ്ഷൻ ഒക്കെ എല്ലാ ഫംഗ്ഷനും കൊടുക്കാറുണ്ട്. ചേച്ചി പാചകം ചെയ്യും? ഞാൻ തന്നെയാണ് ചെയ്യാറ്. അതല്ലേ, എല്ലാത്തിലും ചേച്ചിയുടെ കൈ ഉണ്ടാവും. പെണ്ണ് പൊറോട്ട ഒന്ന് റെഡി ആക്കി തരാം. ചേട്ടൻ പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കണ്ട. ചേട്ടൻ്റെ പേരെന്താ? തങ്കപ്പ. തങ്കപ്പ ചേട്ടൻ്റെ പൊറോട്ട ഉണ്ടോ? അവിടുത്തെ സ്പെഷ്യൽ ഐറ്റം. പെണ്ണ് പൊറോട്ടയാണ് പരത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ 10 എണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് അറിയണമല്ലോ. പെണ്ണ് പൊറോട്ട പുഷ്പ ചേച്ചിയാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എണ്ണയിലാണ് ചെയ്യുന്നത് കേട്ടോ. ബെൺ പൊറോട്ട ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്തുള്ള പായസത്തിൽ തൊട്ടിപ്പുറത്തുള്ള കൂട്ടുകറികളുടെ പുഷ്പേച്ചിയുടെ കൈകൾ എത്തുന്നുണ്ടായിരുന്നു. ഊണൊക്കെ എത്ര മണിയാകുമ്പോൾ റെഡി ആവും? ആ 11:30 ഇപ്പൊ ഏതെങ്കിലും സിനിമ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടോ? ഇപ്പില്ല അല്ലേ. ചേച്ചി ഒരു കാര്യം ശ്രദ്ധിച്ചത്, വീടുമ്മ ഹൃദയം എഴുതിയിട്ടുണ്ട്. ആ പടത്തിന് ശേഷം ചെയ്തതാണോ അത്? അതെ അല്ലേ. മുമ്പേ നമ്മള് പണി, വീടിന്റെ പണി തുടങ്ങി. എന്നാലും നമ്മള് നാടറിയുന്നുണ്ട്. അറിയുന്നുണ്ടായിരുന്നില്ല. ഓക്കെ ഓക്കെ. നാടറിഞ്ഞ് അറിയിച്ചത് ആ പടത്തിലൂടെ. ഓക്കെ. ഒരു ബ്രൗൺ കളർ വന്നു കഴിഞ്ഞു കേട്ടോ നമ്മുടെ ബെണ്ണ പൊറോട്ടയ്ക്ക്. ഈ ഒരു കളറിലെത്തണം അല്ലേ? സ്വർണ്ണ കളറിലെത്തണം. ഇതാണ് നമ്മുടെ ബെണ്ണ പൊറോട്ട കേട്ടോ.
അഹ്ലാദ് ഭായിനെ പരിചയപ്പെട്ടു, ഹരി ഭായിനെ പരിചയപ്പെട്ടു. ഇനി പുതിയൊരാളെ കൂടി നമ്മളോട് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് പേരെന്ന് പറഞ്ഞ ശശീന്ദ്രൻ. ശശി ശശി ഭായിനെ നമ്മളായിട്ട് ജോയിൻ ചെയ്തിരിക്കണം. എവിടെ വീട്? ഇവരുടെ അടുത്ത് തന്നെയാണോ? ആ വണ്ടിത്താണ്. ഓക്കെ, താങ്ക് യു. എന്തായാലും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തതിൽ സന്തോഷം. ഞങ്ങൾ കഴിച്ചു തുടങ്ങാൻ പോവാണ്. ദോശ വേണ്ടവർക്ക് ദോശ കൊടുത്തു, പൊറോട്ട പ്രേമികൾക്ക് പൊറോട്ട കൊടുത്തു. അവിടെയുള്ള ചേച്ചിമാർ ഞങ്ങളെ ശരിക്കും സൽക്കരിച്ചു. പൊറോട്ടയ്ക്ക് കോമ്പിനേഷൻ ഒരു കുറുമ ടൈപ്പ് ഗ്രേവി ആയിരുന്നു കേട്ടോ. ഈ ഇരിക്കുന്ന സമതുക്ക ഇവിടെ വന്ന് ഒരുപാട് വട്ടം കഴിച്ചിട്ടുള്ള ആളാണ്ട്ടാ. സമതുക്കാക്ക് 100 നാവായിരുന്നു ഇവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ച് പറയാം. ഇപ്പോഴും അതേ ആവേശത്തോടു കൂടിയാണ് സമതുക്ക കഴിക്കാതിരിക്കുന്നത്. പൊറോട്ട ആരാധകനായിട്ടുള്ള ബിൻസി ബ്രോയുടെ ആവേശം കാരണം കൈ ഒന്ന് പൊള്ളിയിട്ടാ. അത്തായ ഭക്ഷണിക്കാരുണ്ടോ, അത്തായ ഭക്ഷണിക്കാരുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചുകൊണ്ട് ചേച്ചിമാർ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. വീഡിയോ പിടുത്തം കഴിഞ്ഞ് പൊറോട്ട കഴിക്കാനിരുന്ന എന്നെയും കാത്ത് ദോശ കാത്തിരിപ്പുണ്ടായിരുന്നു. എന്തായാലും ദോശയും കഴിച്ചു കഴിഞ്ഞ് ബൺ പൊറോട്ട ഞാൻ ഓർഡർ ചെയ്തു. കുറുമക്കറി കോമ്പിനേഷൻ ബണ്ണ് പൊറോട്ട വന്നിട്ടുണ്ട്. അതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബീഫാണ്. അപ്പോൾ ഞാനാദ്യം കുറുമ ഒഴിക്കാൻ പോയിരുന്നു. അപ്പോൾ പറഞ്ഞ ബീഫാണ് അതിൻ്റെ കോമ്പിനേഷൻ. ആ ബീഫ് ഓർഡർ ചെയ്തു. അത് ഞാൻ കഴിച്ചോണ്ടിരിക്കുകയാണ്. നേരിട്ട് അതിൻ്റെ ഒരു റിവ്യൂ പറഞ്ഞത് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു ബീഫ് തന്നെ കേട്ടോ. നമ്മൾ തൃശ്ശൂരുമായിട്ടൊരു മാച്ചുമില്ല, വേറെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. സൂപ്പർ. ക്യാമറമാൻ ഹരിയോടൊപ്പം ഫൈസിക്കൽ ഡയറീസ് കൊല്ലങ്കോട് അയ്യപ്പേട്ട കടയിലിരുന്നു. പായസം വന്നിട്ടോ നമുക്ക്. നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ല, സ്പെഷ്യലായിട്ട് വന്നിട്ടുള്ള പായസം ചായ. പായസം ചായ ഒന്ന് ഉപയോഗിക്കട്ടോ. ഒരു ബൺ പൊറോട്ട, ഒരു ബീഫ്, ഒരു ദോശ, ചായ. ആ നമ്മൾ ഓരോരുത്തർ പറയണ അയ്യപ്പേട്ട എഴുതിയിരിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയധികം ആൾക്കാർ കഴിച്ചിട്ട് 1, 2, 3, 4, 5, 6, 7, 10 ആള് കഴിച്ചിട്ട് 340 രൂപ കേട്ടാ. ഒരു ചായക്ക് 10 രൂപ. അയ്യപ്പേട്ടൻ കേക്കണ്ട, നമ്മളോടൊക്കെ 12 ആയിട്ട് ചായക്ക്. താങ്ക് യു അയ്യപ്പേട്ട, നിങ്ങളെ കാണാൻ പറ്റിയാലും സന്തോഷം. ഭക്ഷണമൊക്കെ അടിപൊളി ആയിരുന്നു കേട്ടോ, പറയാൻ വാക്കുകളില്ല. ഇത്രയും ദൂരം വന്ന് എന്നോട് സഹകരിച്ച് കഴിച്ചതിന് നന്ദി. താങ്ക് യു.